ഫിലിമി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുട്ടിയടത്ത് വിലാസിനി എന്ന നടിയെപ്പറ്റിയാണ്. തൃശ്ശൂർക്കാരിയായ ഈ കലാകാരി ജന്മനാ തന്നെ പാട്ട് പാടാൻ കഴിവുണ്ടായിരുന്ന ആളാണ്. 5 മക്കളിൽ മൂത്തവളായ ബ്രോണി എന്ന ഈ കലാകാരി തൃശ്ശൂർ തന്നെയുള്ള ഒരു നാടക സമിതിയിൽ ചേർന്ന് പ്രവർത്തിച്ചു. കൂടുതൽ പ്രോഗ്രാമുകളുള്ള കോഴിക്കോട് സംഗമം തിയേറ്റേഴ്സിലേക്ക് പിന്നീട് മാറി. അവിടെ അവരുടെ പേര് വിലാസിനി എന്നാക്കി. അവിടെ സൃഷ്ടി എന്ന നാടകത്തിൽ വിലാസിനി എന്ന പേരിലാണ് അഭിനയിച്ചത്. പിന്നീട് കോഴിക്കോട് വിലാസിനി എന്ന് അറിയപ്പെട്ടു. തച്ചോളിയോധനൻ, കുഞ്ഞാലി മരക്കാർ, ആൽമരം, കടൽപ്പാലം തുടങ്ങിയ ചില സിനിമകളിലും അവർ ഇക്കാലത്ത് വേഷമിട്ടു. ആ കാലത്ത് കൂടുതൽ സിനിമകൾ നിർമ്മിക്കപ്പെട്ടിരുന്നത് ചെന്നൈയിലെ സ്റ്റുഡിയോകളിലാണ്. അവിടെ ചെന്ന് താമസിക്കുവാനുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ടും കുടുംബം നോക്കേണ്ട ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടും നാടകാഭിനയത്തിന് തന്നെ അവർ മുൻതൂക്കം നൽകി. എന്നാൽ കേരളത്തിൽ തന്നെ നിർമ്മിക്കുന്നതോ അഭിനയിക്കാൻ സാധിക്കുന്നതോ ആയ അവസരങ്ങളിൽ സിനിമകളിലും അവർ അഭിനയിച്ചു. അവർ ധാരാളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 1971 M.T.യുടെ രചനയിലുള്ള കുട്ടിയടത്തി എന്ന സിനിമയിലെ ടൈറ്റിൽ റോളിൽ സത്യൻ്റെ ഒപ്പം അഭിനയിച്ചത് അവരുടെ പേര് കുട്ടിയടത്തി വിലാസിനിയാക്കി മാറ്റുന്ന തരത്തിൽ വിജയമായി. ആ കഥാപാത്രമായി ഈ നടി തിളങ്ങി. അതിൻ്റെ സംവിധായകൻ P.N.Menon പിന്നീട് അദ്ദേഹം സംവിധാനം ചെയ്ത 1972 പണിമുടക്ക് എന്ന ചിത്രത്തിലും മറ്റ് 2 ചിത്രങ്ങളിലും അവർക്ക് അവസരങ്ങൾ നൽകി. 1973 മധു, ഷീല എന്നിവർക്കൊപ്പം ചുക്ക് എന്ന സിനിമയിൽ ഇവർ അഭിനയിച്ചു. 1977 രാമകാര്യമായിട്ട് സംവിധാനം ചെയ്ത ദീപ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നല്ല സഹനടിക്കുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ അവാർഡ് കുട്ടിയടത്തി വിലാസിനിക്ക് ലഭിച്ചു. അതേ വർഷം തന്നെ ടാക്സി ഡ്രൈവർ, ചൂണ്ടക്കാരി എന്നീ ചിത്രങ്ങളിലും നല്ല വേഷങ്ങൾ ചെയ്തു. 1978 അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത നാഷണൽ അവാർഡ് ലഭിച്ച ചിത്രമായ കൊടിയേറ്റത്തിലും ഇവർ അഭിനയിച്ചു. ശങ്കരൻകുട്ടി എന്ന ഭരത് ഗോപി അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ സഹോദരി സരോജിനിയായി കുട്ടിയടത്തി വിലാസിനി ശോഭിച്ചു. കലാമൂല്യമുള്ള പല ചിത്രങ്ങളിലും തുടർന്നും അവസരങ്ങൾ ഇവരെ തേടിയെത്തി. സി രാധാകൃഷ്ണൻ്റെ അഗ്നി, P.A. ബക്കറിൻ്റെ മണ്ണിൻ്റെ മാറിൽ, സി രാധാകൃഷ്ണൻ്റെ കനലാട്ടം തുടങ്ങിയവ അവയിൽ ചിലതാണ്. ജി അരവിന്ദൻ്റെ അവാർഡ് ചിത്രമായ കുമ്മാട്ടിയിലും 1979 അവർ അഭിനയിച്ചു. അവാർഡ് ചിത്രങ്ങൾ മാത്രമല്ല, കൊമേഴ്ഷ്യൽ ചിത്രങ്ങളിലും അവർ ധാരാളമായി അഭിനയിച്ചിട്ടുണ്ട്. IV ശശി സംവിധാനം ചെയ്ത അങ്ങാടി, അഹിംസ തുടങ്ങിയ ചിത്രങ്ങളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. 1982 KG ജോർജ് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമായ എവനീഗയിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട്. 82 തന്നെ ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത ഗാനം എന്ന ശ്രദ്ധേയമായ ചിത്രത്തിലും കുട്ടിയടത്ത് വിലാസിനി ഉണ്ടായിരുന്നു. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ അപ്പുണ്ണിയിലും ഇവർ അഭിനയിച്ചിരുന്നു. ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മീനമാസത്തിലെ സൂര്യൻ എന്ന നിരൂപക പ്രശംസ നേടിയ ചിത്രത്തിലും അഭിനയിച്ചു. കടത്തനാടൻ, അമ്പാടി, സ്ഥലത്തെ പ്രധാന പയ്യൻ, സുഹൃതം തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ച അവർ മാന്നാർ മത്തായി സ്പീക്കിങ്ങിലും ഒരു വേഷം ചെയ്തു. 2002 ശേഷം 2008 ബയോസ്കോപ്പ് എന്ന ചിത്രത്തിലാണ് അവർ അഭിനയിച്ചത്. വീണ്ടും 5 വർഷത്തിന് ശേഷമാണ് സിനിമയിൽ അഭിനയിച്ചത്. 2013 മിഴി, വഴിയറിയാതെ എന്നീ ചിത്രങ്ങളിൽ, 2019 മാധവീയം എന്ന ചിത്രത്തിലും അവർ അഭിനയിച്ചു. ഇപ്പോഴും സിനിമയിൽ അവർ അഭിനയിക്കുന്നുണ്ട്. നിരവധി TV സീരിയലുകളിലും ഈ താരം അഭിനയിച്ചിട്ടുണ്ട്. അടമറ്റത്ത് കത്തനാർ, പാവക്കൂത്ത്, നമ്പരത്തിപ്പൂവ്, മായാമാധവം, മാനമ്പാടി തുടങ്ങിയ സീരിയലുകളിലൊക്കെ കുട്ടിയടത്തി വിലാസിനി അഭിനയിച്ചിട്ടുണ്ട്. കുന്തി, മതങ്ങൾ ഗർജിക്കുന്നു, സമസ്യ, വെള്ളക്കുതിരകൾ, കസ്തൂരിമാൻ, സ്ഥിതി, സാക്ഷാത്കാരം തുടങ്ങിയവയൊക്കെ അവർ അഭിനയിച്ചിട്ടുള്ള പ്രശസ്ത നാടകങ്ങളാണ്. 2011 നാടകാഭിനയത്തിനും അവാർഡ് അവർക്ക് ലഭിച്ചിരുന്നു.